Hi friends, welcome back. Inna nammal nalla tastyum simple aayittulla beef curry adu pole thanne jeerakashala rice kondu thenga okke ittittulla nalla oru chorinte recipe koodittana vannittullathu. Appo video kandittu ishtavaningi like cheya markkirathu to. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് കറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇവിടെ 20 ഓളം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ അത് ട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 4-5 പച്ചമുളക്, പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ഉള്ളിയാണ് ട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട് ട്ടോ. പിന്നെ അതേപോലെ തന്നെ 1 കിലോ ബീഫ് ഉണ്ടത് ഞാനിത് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളി, തക്കാളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അളവൊക്കെ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ കണക്കനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഫുള്ളായിട്ട് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എരിവിന് ഞാൻ കൂടുതലും കുരുമുളകിൻ്റെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം ഫെനൽ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെരിഞ്ചീരകം. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കറിവേപ്പില മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മളെ ബീഫ് കറിക്കൊക്കെ വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൈ കഴുകുന്ന കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതാ ഇത്ര മാത്രം വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇത് ബീഫിലുണ്ടാവും ഇതിൻ്റെ ചാറൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലൊന്നും ചേർക്കേണ്ടതില്ല. ഇനി ഞാനതൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. നമ്മൾ തിരുമ്മിയെടുത്ത ഇറച്ചിയിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനിത് വേവിച്ചെടുക്കുള്ളൂ. ഇനി നമുക്ക് അരി നോക്കാം. ഞാൻ 4 കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 4 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ റൈസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഏലക്കായ, ഗ്രാമ്പു, പട്ട, അതേപോലെ തന്നെ ഒരു 5-10 കുരുമുളക് ഇട്ടാം, പിന്നെ 2 ചെറിയ ബേലീഫ് ഇത്രയും ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ 3 ചുവന്നുള്ളിയോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് അല്ലാതെ നമുക്കിതിന് കിട്ടുക, വേറൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ നമ്മൾ ബീഫും വേവിക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 കപ്പിനുള്ള അരിക്ക് 8 കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം എടുത്തിട്ടുള്ളത് 1 കപ്പരിക്ക് 2 കപ്പ് കറക്റ്റ് വെള്ളം, മെഷർമെൻ്റ് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു റൈസിനെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അരി നമ്മളെടുക്കുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴും അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്, തെറ്റിപ്പോവരുത്. അപ്പോൾ ഞാൻ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റൈസ് വെച്ചിട്ട് തേങ്ങാച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങയുണ്ട് കേട്ടോ. തേങ്ങ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങ മാത്രമായിട്ട് അങ്ങനെ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ എന്തായാലും ചേർക്കണം. ഞാൻ കഴുകി ഡ്രയിൻ ചെയ്ത് വെച്ച അരിയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു റൈസ് നല്ല ഫ്ലേവറുള്ള റൈസാണ് കേട്ടോ. അതായത് തേങ്ങയുടെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ജീരകശാല റൈസ് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്കൊരു കാൽ ടേബിൾ സ്പൂണോളം കേട്ടോ, ഒരു ടേബിൾ സ്പൂണോളം ഫുള്ളായിട്ടില്ല, കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക. നെയ്യും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇട്ടിട്ട് വെള്ളം ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു റൈസ് ഈ ഒരു കോമ്പിനേഷനും ഈ ഒരു ബീഫ് കറിയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോറ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് ചോറ് അത്യാവശ്യത്തിന് വേവായി വന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ടുണ്ട്, ഉപ്പും വേവും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറിയും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാനിലോട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൽ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണ മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് നെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, രണ്ട് മൂന്ന് വറ്റൽമുളകാണ് ചുവന്ന മുളക്, അതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള തേങ്ങാച്ചോറും നല്ല സിമ്പിളായിട്ടുള്ള ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ്, ഇത് രണ്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.